പക്ഷെ പൃഥ്വിരാജ് വാർത്ത ഇവനെ വിളിച്ചു കഴിഞ്ഞാൽ അവരെടുക്കില്ല. അങ്ങനെ വിളിച്ചെടുത്തതില് വഴക്ക് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. എന്തിനാ വിളിക്കുന്നത്? ഉർവശി അല്ല അവർക്ക് വിളിച്ചപ്പോ വളരെ മോശമായിട്ട് പിന്മാറി. നിന്റെ ദാവറിക്ക് പോയടാ പട്ടി. എന്ത് പറഞ്ഞു അമ്മായി? എന്ത് പറഞ്ഞു? ഒന്നുമില്ല. ഇന്നലെ തന്നെ അനു സിത്താരമാണ് ആളെ വിളിച്ചപ്പോ വെറുതെ വിളിച്ച ഞാൻ പറഞ്ഞ ഫാനാണെന്ന് പറഞ്ഞു. ഈ സാറിന് ഇത് തന്നെയാണ് പണി? ഞാൻ ആരാധകൻ. ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്തിപ്പോ ഒരാൾക്കാരെ വിളിച്ചാൽ കൂടെ കൂടെ വിളിച്ച് അവരെ ശല്യം ചെയ്യുക എന്നൊരു നേച്ചർ ഉണ്ടെന്നായിരുന്നു. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം കൂടെ കൂടെ വിളിച്ച് അവരെ ശല്യം ചെയ്യുക എന്നൊരു നേച്ചർ ഉണ്ടെന്നായിരുന്നു. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ. ഞങ്ങളും ചോദിച്ചു. ഇന്നലെ തന്നെ അനു സിത്താരമാണ് ആളെ വിളിച്ചപ്പോ പിന്നെ വിളിക്കുമ്പോ എടുക്കുന്നില്ല, ബ്ലോക്ക് ചെയ്തിരിക്കുക. അത് ശരി. അപ്പൊ കിട്ടിയത് കുറെ കണക്കായി പോയി. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഇവന്റെ മെയിൻ പരിപാടി ബ്ലോക്കിംഗ് ആണ്. അത് നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്താലോ? ചാച്ചൻ വിചാരിക്കുന്നല്ലോ അവനൊരു വിടലി ഒന്നുമല്ല, കോഴിയാ കോഴി. ചേട്ടൻ ആ മൂവി കണ്ടു അപ്പൊ ആൾക്കാർ റിവ്യൂ ചോദിക്കാൻ വേണ്ടി വന്നാല് ചേട്ടൻ റിവ്യൂ കൊടുക്കില്ല എന്നുള്ളത് കൊടുക്കില്ല. അയ്യോ അത് വേണ്ട, എനിക്ക് മോലാളിനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഉർവശി ചേച്ചിനെ വിളിച്ചപ്പോ ചീത്ത പറഞ്ഞു പറഞ്ഞല്ലോ. എന്താ പറഞ്ഞിരിക്കും? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, കയ്യിലിരിപ്പോണ്ടാ. ഫാൻ ആണെന്ന് പറഞ്ഞു സംസാരിച്ചപ്പോ അവര് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ഇത് സ്ത്രീകൾക്ക് ചേർന്നതാണ്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇത്. നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. പണ്ടൊക്കെ ആറാട്ടെന്ന് പറഞ്ഞ ചേട്ടനെ കാണുമ്പോ തന്നെ ഓടി വരുന്നൊരു പതിവ് പ്രവർത്തനം. ആൾക്കാർക്ക് ഒരു ഫണ്ണി ക്രീച്ചർ, ഒരു കോമാളി ആയിട്ട് നമ്മളെ കണക്കാക്കാം. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കും. ഞാൻ ഇപ്പൊ ലുളുമാളിൽ ഡെയിലി പോകാറുണ്ട്. രണ്ടു മൂന്ന് പേരിലുണ്ടോ അല്ല, ഒരാൾ ജെന്യൂൺ ആയിരിക്കും, നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ടായി, ബാക്കി രണ്ടുപേരും കളിയാക്കളാണ്. ഒരു പുച്ച അവർ ഫോട്ടോ പോലും എടുക്കില്ല നമ്മുടെ കൂടെ. ഈ പയ്യന ഈ ഒരാൾ എടുക്കും, മറ്റേ മാറി ഒഴിഞ്ഞു മാറും. രമേശേ ഒന്ന് പോടപ്പ. അപ്പൊ ഞാൻ ഇപ്പൊ അത് പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഫോട്ടോ എടുക്കണ്ടാവാണ്. ഇനി നീ റിവ്യൂ കൊടുക്കരുത്. എനിക്ക് ഞാൻ ഫസ്റ്റ് ഷോ കാണുവരുന്ന നിർത്തുകയാണ്. അഥവാ ഇനി കണ്ടാൽ തന്നെ ഞാൻ ഒരു ഒപ്പീനിയനും പറയില്ല. മതിയെ? അതേതായാലും നന്നായി, അല്ലെങ്കിൽ എനിക്ക് പണിയായി.